ഹായ്, ഞാനിപ്പോൾ ഉള്ളത് തെന്മലയാണ്. തെന്മല നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച കൊട്ടവഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, KSRTC ബസ്സിലാണ് വന്നത്. 10:30 ഉള്ള ഒരു ബസ്സിൽ കയറിയിട്ട്, തെങ്കാശി ബസ്സിൽ കയറിയിട്ട് നേരെ ഇവിടെ ഒരു 1:30 വന്നു. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മളാ തെന്മല, എൻ്റെ പുറകെ കാണുന്നത് തെന്മല ഡാമാണ്. ഇനി ഞാൻ നേരെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം. കൊട്ടവഞ്ചിയിൽ കയറാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ഇത് പാസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നേരെ ആ തെന്മല ഡാമിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇനി കുറച്ച് നടക്കാനുണ്ട് ഉള്ളിലോട്ട്, അകത്തോട്ട് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു കുഞ്ഞു കട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് സംഭാരം കുടിച്ചിട്ട് മേളിലോട്ട് കയറി പോകാൻ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ സൗകര്യത്തിന് നേരത്തെ വന്നേ ഉള്ളൂ. എന്തായാലും കുറച്ചൊന്ന് വെയിൽ താന്നിട്ട് നമുക്ക് കൊടിയിലോട്ട് കയറാം. നേരെ ചെന്ന് കൊട്ടവഞ്ചി കയറിയാൽ മതി. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 4 പേർക്ക് ഒരു കുട്ടയിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ തന്നെയുണ്ട്, അതൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഉള്ളത് ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് വേണം കയറാനായിട്ട്. 1.5 മണിക്കൂറിനാണ് ഈ 100 രൂപ ഇവിടെ ചാർജ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പം നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങോട്ട് വന്നു, ജസ്റ്റ് ഇവിടേക്ക് ഇറങ്ങി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. രസമാണ് ഇതിൽ കയറിയിരിക്കാൻ. കുറച്ച് വെയിലൊക്കെ ഒന്ന് താന്ന ശേഷമാണ് കയറിയിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇപ്പം ഇനി അങ്ങോട്ട് വെക്കേഷനാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു വീക്കെൻഡിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചി സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നു. മുന്നേ പറഞ്ഞ പോലെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഒപ്പം ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.